എല്ലാവർക്കും നമസ്കാരം. ആമസോണിലെ മനുഷ്യനിർമ്മിതമായ ഭൂമിയിലെ തന്നെ വെച്ച് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് ടെറാപ്രെറ്റ സോയിൽ എന്നുള്ള ബ്ലാക്ക് ആമസോണിയൻ സോയിൽ എങ്ങനെ അവരുടെ ജീവിത രീതിയെ മാറ്റിമറിച്ചു എന്നും ആമസോണിലെ മഴക്കാടുകളെ എങ്ങനെ മാറ്റി എന്നുള്ളതും നാം കണ്ടുവല്ലോ. അവരിൽ നിന്നെല്ലാം എങ്ങനെ സുസ്ഥിരമായ കൃഷി രീതികൾ നമുക്ക് അവലംബിക്കാം എന്നുള്ളതും നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് മേളിൽ കൊടുത്തിട്ടുണ്ട്, ദയവായി അത് കാണൂ. അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും. മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത്, എന്താണ് കാർബൺ സീക്വസ്ട്രേഷൻ? അടുത്തത്, ടെറാപ്രെറ്റ സോയിലിൻ്റെ മുഖ്യ ഘടകമായ ബയോചാർ എന്താണ്? അടുത്തത്, ബയോചാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ എന്നിങ്ങനെയുള്ള ചില വാതകങ്ങളെ നാം ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്നാണ് പറയുന്നത്. അവ ഉള്ളത് കൊണ്ടാണ് സൂര്യന്റെ ചൂട് ഭൂമിയിൽ തടഞ്ഞു നിർത്തുന്നതും ഭൂമിയുടെ താപമാനം കൂട്ടുന്നതും അവരാണ്. അവരില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭൂമിയിൽ ജീവൻ ഉണ്ടാവുക തന്നെ വളരെ ബുദ്ധിമുട്ടായേനെ. പക്ഷെ അറിയാമല്ലോ, എന്തും അമിതമായാൽ നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെ തന്നെയാണ് ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെയും കാര്യം. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഓരോ കൊല്ലവും ടൺ കണക്കിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറയ്ക്കാൻ പല ഉപായങ്ങളും ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് നാം സോളാർ എനർജിയും ഇലക്ട്രിക്കൽ വാഹനങ്ങളും എല്ലാം നാം ഉപയോഗിക്കുവാൻ നമ്മുടെ ശാസ്ത്രലോകം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. പ്രകൃതിക്ക് ദോഷം നൽകുന്ന പല കാര്യങ്ങളും ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിലുണ്ട്. നാം ശ്വസിക്കുമ്പോൾ പോലും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ജനപ്പെരുപ്പം മൂലവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തരത്തിൽ കാർബൺ സോഴ്സസ് എന്ന് പറയാം കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആകുന്നുണ്ട്. അങ്ങനെയുള്ള കാർബൺ ഡയോക്സൈഡ് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. കാർബൺ സെക്വസ്ട്രേഷൻ പ്രധാനമായും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കാർബൺ സെക്വസ്ട്രേഷൻ നടക്കുന്നത് കടലിലാണ്. കാർബൺ സെക്വസ്ട്രേഷൻ എന്താണെന്ന് ചുരുക്കി പറയാം. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് പല രീതിയിൽ തിരിച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കാർബൺ ഡെപ്പോസിറ്റുകളായി മാറുന്നതിനാണ് ഇതിനാണ് കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കാർബൺ സെക്വസ്ട്രേഷൻ വഴി ഉണ്ടായ ഇന്ധനങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ പെട്രോൾ, ഡീസൽ എന്നിവയെല്ലാം അടങ്ങും ഫോസിൽ ഫ്യൂവൽസ് എന്നറിയപ്പെടുന്ന വിഭാഗവും നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന വിഭാഗവുമെല്ലാം. അതുപോലെ തന്നെ കൽക്കരിയും ആദ്യത്തെ ഒരു ഫോസിൽ ഫ്യൂവലായി നമുക്ക് കരുതാം. ഫോസിൽ ഫ്യൂവൽസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ മുന്നോട്ട് കൊണ്ടുവരുവാനും നമ്മുടെ എല്ലാം ജനതയെ ഇത്രയും വികസിതമായ രീതിയിലുള്ള ജീവിത ശൈലികളിലേക്കും മാറ്റുവാനുണ്ടായത്. എന്നാൽ ഈ ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടുതലായി റിലീസ് ആകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിനെ നേരിടാൻ പല വഴികൾ നമുക്കുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കൽ കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ കൃഷി രീതികൾ കണക്കാക്കിയാൽ ഫോസിൽ ഫ്യൂവൽസ് ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാനാകില്ല എന്നുള്ള ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള കൃഷി രീതികൾ എന്നാൽ ശാശ്വതമല്ല. കാരണം നമ്മുടെ മണ്ണിലുള്ള കാർബൺ പോലും നാം കിളയ്ക്കുമ്പോഴും നാം പല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ചെല്ലുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇപ്പോൾ കൂടുവാനും ഗ്ലോബൽ വാർമിംഗ് നടക്കുവാനുമുള്ള കാരണം. നമ്മൾക്കെല്ലാം അറിയാം, ഗ്ലോബൽ വാർമിംഗ് ഈ ഒരു തോതിൽ പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഭൂമി അധികകാലം നീണ്ടു നിൽക്കുകയില്ല. അപ്പോൾ കാർബൺ സോഴ്സസിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പോകുകയും ആ കാർബൺ ഡയോക്സൈഡ് കടലിലാണ് ഏറ്റവും കൂടുതൽ സീക്വസ്റ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. കാൽഷ്യം കാർബണേറ്റായാണ് കാർബൺ ഡയോക്സൈഡ് കൂടുതലും സീക്വസ്റ്റർ ചെയ്യപ്പെടുന്നത്. കട്ടിയുള്ള പുറന്തോട് കൂടിയ ഷെൽ ഉള്ള പല ജീവികളുടെയും പുറന്തോട് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമാണ്. അങ്ങനെ അവ ഉപയോഗിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അവരുടെ ഷെല്ലുകളിൽ ലോക്ക് ചെയ്യപ്പെടുകയും അത് കടലിന്റെ അടിത്തട്ടിൽ കുറെ നാളുകൾ അവ അങ്ങനെ കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കാർബൺ ഡയോക്സൈഡ് തിരിച്ച് അന്തരീക്ഷത്തിൽ എത്താതെ കടലിന്റെ അഗാധതയിലും ജലാശയങ്ങളുടെ അഗാധതയിലും എല്ലാം കാൽഷ്യം കാർബണേറ്റ് ആയിട്ടുള്ള ആ ഷെല്ലുകളിൽ ആ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് രക്ഷപ്പെടാതെ അങ്ങനെ അവിടെ സീക്വസ്റ്ററായി അതൊരു കാർബൺ സിങ്ക് ആയി, കാർബൺ ഡെപ്പോസിറ്റ് ആയി നമുക്ക് കരുതാം. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ചെടികളാണ്. ചെടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അവ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും അവയുടെ ഭക്ഷണ നിർമ്മാണത്തിനായി ഫോട്ടോസിന്തസിസ് വഴി അത് ഉപയോഗിക്കുകയും ഓക്സിജൻ കുറേശ്ശെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ മരവും തടിയും ചില്ലകളും ഇലകളും എല്ലാത്തിൻ്റെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് കാർബൺ ആണ്. അതായത് ആ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം
അവയുടെ ശരീരത്തിലാണ് കാർബൺ ആയി സ്റ്റോർ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അവ വേരുകളിലേക്കും മറ്റും കാർബൺ തിരികെ എത്തിക്കാറുമുണ്ട്. അങ്ങനെ അവർ ആ കാർബൺ തിരികെ മണ്ണിലേക്കും എത്തിക്കുന്നു. അതുകൊണ്ട് അടുത്ത കാർബൺ സിങ്ക് എന്ന് പറയുന്നത് മരങ്ങളും ചെടികളുമാണ്. ഒരു പക്ഷേ ഒരു മരത്തിനേക്കാൾ കൂടുതൽ കാർബൺ സിങ്ക് ആയി അല്ലെങ്കിൽ സെക്വസ്റ്റർ ചെയ്യുന്നത് പുൽവർഗത്തിൽപ്പെട്ട ചെടികളാവാം. കാരണം ഒരു മരം വളരുന്നതിനേക്കാൾ കൂടുതൽ ഒരു പുല്ല് വളരുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. പുല്ലുകൾ പെരനിയൽ വർഗത്തിൽപ്പെട്ടവയാണ്. അതായത് അവ വെട്ടിക്കഴിഞ്ഞാൽ അവ വീണ്ടും മുളച്ചു വരും. ബയോമാസ് എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മരം നടുന്നതിനേക്കാൾ കൂടുതൽ സീക്വസ്റ്റർ ചെയ്യാൻ പറ്റും കുറച്ച് പുല്ല് നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ. റീജനറേറ്റീവ് ഗ്രേസിംഗ് എന്നുള്ള അപ്രോച്ച് പലയിടത്തായി കാണുന്നുണ്ട്. റീജനറേറ്റീവ് ഗ്രേസിംഗ് എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ പശുക്കളെയും കന്നുകാലികളെയും മേയാൻ വിടുകയും ആ ഏരിയയിലുള്ള പുല്ല് അവ തിന്ന് കഴിയുമ്പോൾ ആ അടുത്ത ഏരിയയിലേക്ക് അവയെ കൊണ്ടുപോവുകയും തിന്ന് നശിച്ചു പോയ പുല്ലിനെ വീണ്ടും തിരിച്ച് വളർന്നു വരാനുള്ള സാവകാശം കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു മരം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ബയോമാസ്, കൂടുതൽ കാർബൺ നമ്മുടെ പുല്ലുകൾക്ക് സീക്വസ്റ്റർ ചെയ്യാനാകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ കാർബൺ സീക്വസ്റ്റർ ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ് ബയോചാർ. ഈ ചെടികളും മരങ്ങളും നാം ഉൾപ്പെടെ മരിച്ചു കഴിഞ്ഞ് താഴെ മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ വീണ്ടും തിരിച്ച് ഈ കാർബൺ മണ്ണിലേക്ക് വരുന്നു. പക്ഷേ മുഴുവനായും ഈ കാർബൺ മണ്ണിൽ കിടക്കുന്നില്ല. നാം അഴുകിച്ചേരുന്നതിനോടൊപ്പം പല ജീവികൾ ആ കാർബൺ വലിച്ചെടുക്കുകയും അവയും മരിക്കുകയും അങ്ങനെ കാർബൺ ഡയോക്സൈഡ് വീണ്ടും അന്തരീക്ഷത്തിലേക്കും പോവുകയും ചെയ്യുന്നു. അപ്പോൾ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് അതാണ്. കാർബൺ എപ്പോഴും ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പ്രകൃതിയുടെ പല ആവാസ വ്യവസ്ഥകളിൽ നിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കറങ്ങുന്ന കാർബൺ പക്ഷേ ഇപ്പോൾ കൂടുതലായി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കാർബൺ സെക്വസ്ട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് ഒരേ ഒരു പോംവഴി. എന്താണ് ബയോചാർ? ബയോചാർ എന്നുള്ളത് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പൂർവികർ പോലും ചെയ്തിരുന്ന ഒരു പ്രക്രിയയാണ്. നാം ഇപ്പോഴും പണ്ടും എല്ലാം നമ്മുടെ തോട്ടങ്ങളിൽ ചാരം ഉപയോഗിക്കുന്നു. വിറകുകളും മറ്റും കത്തിച്ചു കഴിഞ്ഞ ചാരം ഇടാറുണ്ട്. എന്തിനാണ് നാം ചാരമിടുന്നത്? അതെ, പൊട്ടാഷ് ചെടികൾക്ക് ലഭിക്കുവാനും കാൽഷ്യം കാർബണേറ്റ് ചെടികൾക്ക് ലഭിക്കുവാനും അമ്ലതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് നാം ചാരം കൂടുതലായി ഉപയോഗിക്കുന്നത്. ആമസോണിലെ ആൾക്കാരും ഉപയോഗിച്ചത് അതാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അവർ ഉപയോഗിച്ചത് ചാരമല്ല, അവർ ഉപയോഗിച്ചത് കരിയാണ്. അതെ, സ്ലാഷ് ആൻഡ് ബേൺ പ്രാക്ടീസ് ശരിക്കും സ്ലാഷ് ആൻഡ് ബേൺ ആയിരുന്നില്ല. അവർ പല സാധനങ്ങളും വെട്ടിയിട്ട് തീ കൂട്ടി കത്തിച്ച് ചാമ്പലാക്കുകയായിരുന്നില്ല ചെയ്തത്. വെട്ടിയിട്ടു തീ കൂട്ടി എന്നുള്ളത് ശരി, പക്ഷേ അവർ കത്തിച്ചൊരിക്കലും ചാമ്പലാക്കിയിരുന്നില്ല. പകരം അവർ കത്തിച്ചതൊരു കനൽ അല്ലെങ്കിൽ കരി ആക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നിങ്ങൾ ടെറാപ്രറ്റ സോയിലിന്റെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. അവർ ഉണ്ടാക്കിയ ആ ടെറാപ്രറ്റ സോയിലിന്റെ ഏറ്റവും മുഖ്യ ഘടകം എന്ന് പറയുന്നത് ബയോ ചാറാണ്. വെറും ചാർക്കോൾ അല്ല എന്ന് പറയാൻ പ്രത്യേക കാര്യമുണ്ട്. ഇനി ചാരവും ചാർക്കോളും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. അതായത് ആഷ് വേഴ്സസ് ചാർക്കോൾ. ആഷ് എന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഒന്നും ബാക്കിയില്ല. ഇനി പൊട്ടാഷും കാൽഷ്യം കാർബണേറ്റും മാത്രമേ ആ ചാരത്തിൽ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഗുണഗണങ്ങളും ഒരു ചെടിയിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ ധാതുക്കളും എല്ലാ സമ്പുഷ്ടമായ പോഷക ഗുണങ്ങളും എല്ലാം വായുവിലേക്ക് അപ്രത്യക്ഷമായി. അങ്ങനെ കത്തിക്കുന്നത് തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പ്രകൃതിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഉയരാൻ മറ്റൊരു കാരണമാണ്. അങ്ങനെ നാം പൂർണ്ണമായി കത്തിക്കുകയല്ല വേണ്ടത്. ആഷ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ മറ്റൊന്നും തന്നെയില്ല. എന്നാൽ കരി എന്ന് പറയുമ്പോൾ അത് വീണ്ടും തിരിച്ച് കാർബൺ തന്നെയാണ്. കാണാനുള്ള ഏറ്റവും ആദ്യത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആഷ് എന്ന് പറയുന്ന ചാരം വെറും പൊടിയും കരി അല്ലെങ്കിൽ ചാർക്കോൾ എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ചാരവും കരിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ചാരം എന്ന് പറയുമ്പോൾ അത് തികച്ചും ഒരു പൊടിയാണ്. അമ്ലത മാറ്റാൻ ചാരം സഹായിക്കും എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ ചാരത്തിന് വെള്ളത്തിന്റെ ലഭ്യത കൂട്ടാനോ മണ്ണിലുള്ള സർഫസ് ഏരിയ കൂട്ടുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. ഇതിനെല്ലാം സാധിക്കുന്ന ഒരാളാണ് കരി എന്ന് പറയുന്നത്. കരിയുടെ സ്ട്രക്ചർ നമുക്ക് കാണാം. കരിയുടെ സ്ട്രക്ചർ നാം മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നിറയെ സുഷിരങ്ങളുള്ള നിറയെ ഗ്യാപ്പുകളുള്ള. ഈ ഗ്യാപ്പുകൾ ഉള്ളത് തന്നെയാണ് കരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നാം കരി മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഗ്യാപ്പുകളിൽ പലതരം ബാക്ടീരിയകൾക്കുള്ള ആവാസ വ്യവസ്ഥയായി ഈ കരി വർത്തിക്കുന്നു. അതുപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കുവാനും ഈ സുഷിരങ്ങളിലെല്ലാം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുവാനും കരി എന്ന് പറയുന്ന ചാർക്കോളിന് ആവും. ഈ സവിശേഷത തന്നെയാണ് കരിയെ ചാരത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് ഇലകളും ചെറിയ ചുള്ളിക്കമ്പുകളാണ് ഉള്ളതെങ്കിൽ നാം അവ കത്തിച്ച് കരി അല്ലെങ്കിൽ ചാരം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ഇനി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും.
നാം കരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് വിറക് കഷ്ണങ്ങളും ചെറിയ തടിക്കഷ്ണങ്ങളും മറ്റുമാണ്. കാരണം ഇലകളും മറ്റും നാം കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വെറും പൊട്ടാഷ് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ ആ ഇലകളിലുള്ള ഒരുപാട് പോഷകങ്ങൾ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ നമുക്ക് കഴിയാതെയും പറ്റും. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും കരിയിലകളും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചാൽ നല്ലതല്ലേ എന്ന്. പാടില്ല. നാം കത്തിക്കുമ്പോൾ പുകഞ്ഞു പുകഞ്ഞു കത്തുന്ന എന്ത് വസ്തുവും വീണ്ടും ഗ്രീൻ ഹൗസ് വാതകങ്ങൾ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കുള്ള സംശയം, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കരിയിലയും കമ്പുകളും എല്ലാം ഉണ്ട്, അതെല്ലാം കത്തിച്ചാൽ നല്ലതല്ലേ എന്ന്. അല്ല, ഒരിക്കലുമല്ല. കരിയാണെങ്കിലും ചാരമാണെങ്കിലും ചെടികൾക്ക് കിട്ടാനുള്ള പോഷക ഗുണങ്ങൾ വളരെ കുറവാണ്. ചാർക്കോളും ബയോചാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇനി പറയാം. കരി എന്ന് പറയുന്നത് ഒരുപാട് സുഷിരങ്ങൾ നിറഞ്ഞ ഒരു വസ്തുവാണ്. ഈ സുഷിരങ്ങൾ നിറഞ്ഞ ഈ വസ്തുവിൽ എന്ത് ഗുണമാണ് ഉള്ളത്? ആമസോൺ കാടുകളിലെ മനുഷ്യർ വെറും ചാർക്കോൾ അല്ല ഉപയോഗിച്ചിരുന്നത്. അവർ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും പലതരം ജൈവ വസ്തുക്കളും എല്ലാം ഈ കരിയിലേക്ക് കൂടി ചേർക്കുകയും പ്രയത്നം കൊണ്ട് ആ കരിയുടെ കൂടെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അതായത് കമ്പോസ്റ്റ് മിക്സ് ചെയ്ത കരി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സുഷിരങ്ങളിലെല്ലാം തന്നെ കമ്പോസ്റ്റിലുള്ള നല്ല ബാക്ടീരിയകളും ഫംഗസും എല്ലാം താമസമാക്കുകയും കരിക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേകതയുണ്ട്, വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്രത്യേകതയുമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ കരി അവർ ആക്ടിവേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ആക്ടിവേഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ കരിയിലുള്ള സുഷിരങ്ങളിൽ നല്ല ബാക്ടീരിയകളെയും, അതായത് പ്രകൃതിയിൽ ചെടികൾക്കും മറ്റും പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ബാക്ടീരിയകൾ കൊണ്ട് നിറയ്ക്കുകയും കമ്പോസ്റ്റിലുള്ള ബാക്ടീരിയകൾക്ക് വസിക്കുവാനുള്ള സ്ഥലം കൊടുക്കുകയും അതുകൂടാതെ തന്നെ ആ കമ്പോസ്റ്റിലുള്ള ബാക്കി പോഷകങ്ങളെല്ലാം തന്നെ ഈ കരിയുടെ സുഷിരങ്ങളിൽ ട്രാപ്പ് ചെയ്തു വെക്കുകയും ചെയ്തു. ഇതെല്ലാം അവർ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ പ്രകൃതിയുടെ പല ഭാവങ്ങളും മുഖങ്ങളും കണ്ടുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കത്തിക്കൊണ്ടിരുന്ന ഒരു ഭാഗത്ത് മഴവെള്ളം വീണതായിരിക്കാം. ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഴ വന്ന് വീണതും ആ മഴയിൽ ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ വീണതും ചാരത്തിൽ പുതിയ ചെടികളും മറ്റും തഴച്ചു വളരുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ആ പ്രകൃതിയുടെ നിരീക്ഷണത്തിൽ നിന്നാവാം ബയോചാർ ഉടലെടുത്തത്. അങ്ങനെ കരി ആക്ടിവേറ്റ് ചെയ്ത് അതിന്റെ കൂടെ കമ്പോസ്റ്റ് മിക്സ് ചെയ്ത് അതിൽ കൂടുതൽ ജലാംശം കയറ്റി നല്ല ബാക്ടീരിയകളെ ആ കരിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെയാണ് ചാർക്കോൾ കരി അവർ ആക്ടിവേറ്റ് ചെയ്ത് ബയോചാർ ആയി മാറ്റുന്നത്. ഈ കരിയാണ് അവരുടെ ടെറാപ്രറ്റ സോയിലിന്റെ മുഖ്യ ഘടകം. അതിന്റെ കൂടെ തന്നെ അവർ മറ്റു ജൈവാവശിഷ്ടങ്ങളും എല്ലുകളും പൊട്ടിയ കളിമൺ പാത്രങ്ങളും മറ്റും ഇടുകയും ചെയ്തു. ഇതെല്ലാം മണ്ണിൽ ജലാംശം കൂടുതൽ വലിച്ചെടുക്കുവാനുള്ള കഴിവ് ആ ടെറാപ്രറ്റ സോയിലിന് കൊടുത്തു. അങ്ങനെയാണ് അവർ ബയോചാർ കൊണ്ട് ഭൂമിയിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ കറുത്ത ആമസോണിയൻ മണ്ണുണ്ടാക്കിയത്. ഈ ടെറാപ്രറ്റ സോയിൽ ഇന്നും ഫലഭൂയിഷ്ടമായി നിലനിൽക്കുന്നു. നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ, നാം ഇന്നുണ്ടാക്കുന്ന ടെറാപ്രറ്റ സോയിൽ 1000 കൊല്ലങ്ങൾ കഴിഞ്ഞാലും അതുപോലെ തന്നെ സമ്പുഷ്ടമായി നിൽക്കും. ബയോചാർ ഉണ്ടാക്കുന്ന വിധം അടുത്ത സെക്ഷനിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്, നാം എങ്ങനെയാണെങ്കിലും ബയോചാർ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ പുക വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ പ്രക്രിയ ശരിയല്ല എന്നുള്ളതാണ്. കൂടുതൽ പുക വന്നു കഴിഞ്ഞാൽ പ്രകൃതിയെ രക്ഷിക്കുന്നതിന് പകരം നാം പ്രകൃതിയെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാം ഇവിടെ തടയാൻ ഉദ്ദേശിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ തന്നെയാണ് പുകയുമ്പോൾ ഉണ്ടാവുന്നത്. നന്നായി തീ വന്ന് കത്തിയാൽ മാത്രമേ നമുക്ക് ബയോചാർ ഉണ്ടാവുകയുള്ളൂ. ഇനി ബയോചാറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ജൈവ വസ്തു ഓക്സിജന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ കുറവിൽ കത്തി ഉണ്ടാകുന്ന അവശേഷിക്കുന്ന വസ്തുവിന്റെ പേരാണ് ബയോചാർ. ബയോചാർ മാത്രമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചെടികൾക്ക് പോഷക ഗുണങ്ങൾ വളരെ കുറച്ചേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബയോചാർ എപ്പോഴും കമ്പോസ്റ്റിന്റെ കൂടെ തന്നെ വേണം ചെയ്യുവാൻ. പിന്നെ കരിയിലകൾ കത്തിക്കുന്നതിനേക്കാൾ നല്ലത് അവ കമ്പോസ്റ്റായി മാറ്റുകയാണ്. നാം ഇവിടെ ചെയ്യുന്നത് ഹുഗൽകൾച്ചർ ബെഡുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഹുഗൽകൾച്ചർ ബെഡുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വീഡിയോ മുകളിൽ ലിങ്കിലുണ്ട്. ഹുഗൽകൾച്ചർ ബെഡുകൾ നാം ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഏതെല്ലാം മണ്ണിൽ ജലം ഊർന്നിറങ്ങി പോകുന്നു, ഇപ്പോൾ ഞങ്ങളുടേത് ഇവിടെ മണൽ പോലെയുള്ള മണ്ണാണ്, അതിൽ എത്ര കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു മഴ കഴിഞ്ഞാൽ വെള്ളം കുറെ നാൾ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഉള്ള പോഷക ഗുണങ്ങളെല്ലാം ലീച്ച് ചെയ്തു പോകുന്നതാണ്. എല്ലാം വെള്ളത്തിന്റെ കൂടെ തന്നെ ഊർന്നിറങ്ങിപ്പോകും. അങ്ങനെ ഊർന്നിറങ്ങി പോകുന്നത് കൊണ്ട് നാം എത്ര ടൺ കമ്പോസ്റ്റ് ഈ മണലിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലും അവയെല്ലാം വളരെ കുറച്ച് നാൾ മാത്രമേ ആ മണ്ണിൽ നിലനിൽക്കുകയുള്ളൂ. അതിനുള്ളിൽ ചെടികൾ അത് വലിച്ചെടുക്കുകയും വേണം. നാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് നമ്മുടെ മണലിൽ കമ്പോസ്റ്റ് ആഡ് ചെയ്താൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹുഗൽ കൾച്ചർ ബെഡുകൾ ചെയ്യുന്നത്. അപ്പോൾ ദീർഘകാലം കൊണ്ടാണ് മണ്ണിലേക്ക് പോഷകങ്ങൾ എത്തുന്നതും
അത് ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള സമയവും കിട്ടുന്നു. പക്ഷെ ഹുഗൽ കൾച്ചർ ചെയ്തപ്പോഴും നാം ഒബ്സർവ് ചെയ്ത കാര്യം എന്തെന്നാൽ, നാം ഉദ്ദേശിക്കുന്ന അത്രയും ഈർപ്പം പിടിച്ചു നിർത്താൻ താഴെ കുഴിച്ചിടുന്ന മരത്തടികൾക്കും ജൈവ വസ്തുക്കൾക്കും ആവുന്നില്ല. കാരണം നമ്മുടെ വേനൽക്കാലം അതിക്രൂരമാണ്. നമ്മുടെ വേനൽക്കാലത്തെ അതിജീവിക്കാൻ തണൽ ഉള്ളിടത്ത് പറ്റും, പക്ഷെ തുറന്ന വെയിൽ ഉള്ളിടത്ത് പറ്റുന്നില്ല നമ്മുടെ ഹുഗൽ കൾച്ചർ ബെഡുകൾക്ക്. നമ്മുടെ ലക്ഷ്യം ജലസേചനം കുറയ്ക്കുക, വളമിടൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ജലസേചനം ഒട്ടും ഇല്ലാതെയാക്കാനാണ് നമ്മുടെ ശ്രമം. അങ്ങനെ ജലസേചനം ഇല്ലാതെ പ്രകൃതിയിൽ തന്നെ വളരുന്ന ചെടികളെ പോലെ ഹുഗൽ കൾച്ചർ ഗാർഡൻ ബെഡുകൾ സെറ്റ് ചെയ്ത് വളർത്തുവാൻ നാം ശ്രമിക്കുകയാണ്. അപ്പോൾ നാം നിരീക്ഷിച്ച ഒരു കാര്യം, ഹുഗൽ കൾച്ചർ ബെഡുകളിലുള്ള ആ തടിക്ക് കുറച്ചുകൂടി ഈർപ്പം കിട്ടണം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള യാത്രയുടെ ഉത്തരം ചെന്നെത്തിയത് ആമസോണിയൻ ടെറാപ്രെറ്റ മണ്ണിലാണ്, അവയുടെ ബയോചാർ എന്നുള്ള ഘടകത്തിലാണ്. അതെ, നമ്മുടെ മണ്ണിനെ രക്ഷിക്കാൻ, നമ്മുടെ കാർബൺ സിക്വസ്ട്രേഷൻ കൂടുതലാക്കാൻ, കാർബൺ ഡയോക്സൈഡിനെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായത് ബയോചാർ തന്നെയാണ്. എന്തുകൊണ്ട് പ്രകൃതി സ്നേഹികൾ, എൻവയോൺമെന്റലിസ്റ്റുകൾ ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല? കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇവിടെ എന്തു പറഞ്ഞാലും നാം പറയുന്നത് മുഴുവൻ കേൾക്കാതെ, അതിന്റെ മുഴുവൻ അന്തസത്ത മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ ബയോചാർ ഉണ്ടാകുന്ന പ്രക്രിയ ശരിയായില്ല എങ്കിൽ അത് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും ദോഷകരമായി തന്നെ ഭവിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ബയോചാർ നിങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ മുഴുവനായും കാര്യങ്ങൾ കേൾക്കുക, അതിന്റെ അന്തസത്ത മനസ്സിലാക്കുക, എന്തിനു വേണ്ടിയാണ് നാം ബയോചാർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക, അത്യാവശ്യമാണെങ്കിൽ മാത്രം ശരിയായ രീതിയിൽ ചെയ്യുക. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പുകയുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന പ്രക്രിയ ശരിയല്ല. ഓക്സിജന്റെ അഭാവത്തിൽ ആണ് പൈറോലിസിസ് എന്നുള്ള പ്രക്രിയ നടക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിന്റെ അർത്ഥം പുകയുന്നു എന്നുള്ളതല്ല, മരം ചൂടായി കത്തുന്നു എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് പൈറോലിസിസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു വീപ്പ എടുത്തിട്ട് അതിനുള്ളിൽ വേറൊരു വീപ്പ വെച്ചിട്ടുള്ള പൈറോലിസിസ് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആമസോണിയൻ ആൾക്കാർ ചെയ്തിരുന്ന കോൺ പിറ്റ് മെത്തേഡാണ്. അത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ്. കമ്പോസ്റ്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട ഈ ബയോചാർ നാം ഹുഗൽ കൾച്ചർ ബെഡുകളിലോ നമ്മുടെ തോട്ടങ്ങളിലോ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ബയോചാർ അവയുടെ വേരുകളുടെ അടുത്തുണ്ടെങ്കിൽ ചെടികൾക്ക് വെള്ളം എപ്പോഴും സുലഭമായി ലഭിക്കും. ഈ സുഷിരങ്ങളിൽ ബാക്ടീരിയയും ചെടികൾക്കുള്ള പോഷകാഹാരങ്ങളും എപ്പോഴും ലോക്കായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വളർച്ചയും കൂടുതലായിരിക്കും. ചെടികളുടെ വളർച്ച കൂടുന്നു, ഉൽപാദനം കൂടുന്നു, അതേപോലെ തന്നെ വേരുകളും കൂടുതലായി കാണപ്പെടുന്നു. അങ്ങനെ ബയോചാർ ഇടകലർത്തിയ മണ്ണുകൊണ്ട് നമ്മുടെ കൃഷിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മുടെ വളപ്രയോഗങ്ങൾ നമുക്ക് കുറയ്ക്കാനാകും. ആലോചിച്ചു നോക്കൂ, നാം ഇടുന്ന വളം ഓരോ മഴയ്ക്കും ഒഴുകി ഊർന്നിറങ്ങി പലയിടത്തേക്കും പോകുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് നമ്മുടെ പണവും അധ്വാനവും കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. അങ്ങനെ ഒഴുകിപ്പോകുന്നത് ലീച്ചിങ് നമുക്ക് തടയാനാകും ബയോചാർ ഉപയോഗിക്കുന്നത് വഴി. അതുപോലെ തന്നെ സോയിൽ ബാക്ടീരിയ, നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ബാക്ടീരിയ PGPR എന്ന് പറയുന്ന പല ബാക്ടീരിയകളുടെയും ആവാസ വ്യവസ്ഥ, ബാക്ടീരിയകൾക്കെല്ലാം നാം താമസിക്കാൻ ഏക്കർ കണക്കിന് സ്ഥലം കൊടുക്കുന്നതിന് തുല്യമാണ് ഒരു പിടി ബയോചാർ നാം ഇടുമ്പോൾ. അതെ, ഒരു പിടി ബയോചാർ എന്ന് പറഞ്ഞാൽ കോടാനുകോടി ബാക്ടീരിയകൾക്ക് വസിക്കാനുള്ള ആവാസ വ്യവസ്ഥയാണ് നാം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവ ഒരിക്കലും ഊർന്നിറങ്ങി പോവുകയില്ല മഴവെള്ളം വരുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വരുമ്പോൾ, നാം നനയ്ക്കുമ്പോൾ ഒന്നും ഈ വെള്ളവും വളവും ഒന്നും നഷ്ടപ്പെടില്ല. അതെല്ലാം മണ്ണിന്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാകും. മണ്ണിന്റെ ക്വാളിറ്റിയിലുള്ള കുറവ് കൊണ്ട്, നാം മണ്ണ് കിളയ്ക്കുന്നത് കൊണ്ട് എല്ലാം മണ്ണിൽ ബാക്ടീരിയയുടെ അഭാവം ഉണ്ടാവുകയും നാം ഇടുന്ന വളം മുഴുവനായും ചെടികൾക്ക് വലിച്ചെടുക്കാനാവാതെയും വരുന്നു. പക്ഷേ ബയോചാർ ഉണ്ടെങ്കിൽ അത് നമുക്ക് തടയാം. ബയോചാർ ഈ വളം വലിച്ചെടുക്കുകയും ചെടികൾക്ക് പോഷകാഹാരങ്ങൾ ബാക്ടീരിയകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതിനുള്ള സമയവും സാവകാശവും അവർക്ക് കിട്ടുന്നു. ഇതൊക്കെയാണ് ബയോചാർ കൊണ്ടുണ്ടാവുന്ന ഒരുപാട് ഗുണങ്ങൾ. വളരെ മോശം മണ്ണുള്ള ആളുകൾക്ക് മണ്ണ് പെട്ടെന്ന് ഫലഭൂയിഷ്ഠമാക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രക്രിയയാണ് ബയോചാർ ഉണ്ടാക്കുക എന്നുള്ളത്. ബയോചാർ ഉണ്ടാക്കുമ്പോൾ കമ്പോസ്റ്റ് കൂടി ഉണ്ടാക്കാൻ മറക്കല്ലേ. കമ്പോസ്റ്റിൽ എത്രത്തോളം ബയോചാർ ചേർക്കണമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, വളരെ മോശം മണ്ണാണെങ്കിൽ 1:1 തന്നെ നമുക്ക് ബയോചാറും കമ്പോസ്റ്റും മിക്സ് ചെയ്യാം. ഒരു പിടി കമ്പോസ്റ്റ് എടുത്താൽ ഒരു പിടി ബയോചാർ നമുക്കെടുക്കാം. വളരെ നന്നായി പൊടിച്ച ബയോചാറാണ് ഏറ്റവും നല്ലത്. ഒരു പെൻസിൽ മുനയുടെ അത്രയുമുള്ള ബയോചാറിന് 1000 square feet സർഫസ് ഏരിയ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ആവാസ സ്ഥലം നാം നമ്മുടെ സുഹൃത്തുക്കളായ ബാക്ടീരിയകൾക്കായി കൊടുക്കുകയാണ്. ബയോചാർ ചേർത്ത ചെടികളും ബയോചാർ ചേർക്കാതെയുള്ള ചെടികളും തമ്മിലുള്ള വളർച്ചാ നിരക്കുകളും നാം ഇനി അടുത്തുള്ള വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും. ഇനി ബയോചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നാം ഇവിടെ ചെയ്യാൻ പോകുന്നത് ആമസോണിയൻ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കോൺ പിറ്റ് മെത്തേഡാണ്. അതായത് ഒരു കുഴി എടുത്തിട്ട്
വൃത്താകൃതിയിലുള്ള ഒരു കുഴിയാവാം, ഇല്ലെങ്കിൽ ഒരു ട്രെഞ്ച് പോലെയുള്ള ഒരു കുഴിയുമാവാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നാം അവിടെ കുഴി വലുതായി എടുത്തു. അതിനുശേഷം നാം നമുക്ക് കത്തിക്കാനുള്ള വിറകുകളും ചുള്ളിക്കമ്പുകളും എല്ലാം അടുത്ത് തന്നെ കൂട്ടുന്നു. കൂട്ടിയതിന് ശേഷം നാം കത്തിച്ചു തുടങ്ങുന്നു. കത്തിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ അധികം പുകയുണ്ടാവരുത്. കത്തിത്തുടങ്ങുമ്പോൾ നേരിയ പുകയുണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ കത്തിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുകയരുത്. പിന്നെ പുകഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം ഗ്രീൻഹൗസ് വാതകങ്ങൾ പ്രകൃതിയിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് വിടുന്നു എന്നുള്ളതാണ്. അതല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഓർക്കുക. പുക അരുത്. നാം ആദ്യത്തെ ലെയർ കത്തിത്തുടങ്ങുമ്പോൾ, നല്ല രീതിയിൽ തന്നെ കത്തുമ്പോൾ, നാം വീണ്ടും കൂടുതൽ വിറകു കഷ്ണങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ മുകളിലുള്ള വിറക് കഷ്ണങ്ങൾ കത്തുമ്പോൾ അതിനു താഴെയുള്ള വിറക് കഷ്ണങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും അവ അവയുടെ ഉള്ളിലുള്ള ഊർജം വെച്ച് കത്തുകയും ചെയ്യുന്നു. അങ്ങനെ മുകളിലുള്ള ലെയർ വിറക് കഷ്ണങ്ങൾ ഓക്സിജൻ വലിച്ചെടുത്ത് കത്തുകയും താഴെയുള്ള ലെയർ ഓക്സിജൻ ഇല്ലാതെ കത്തുകയും ചെയ്യുന്നു. അങ്ങനെ താഴെ പൈറോലിസിസും മുകളിൽ കമ്പഷനുമാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ വിറക് കഷ്ണങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ താഴെയുള്ള വിറക് കഷ്ണങ്ങൾ നാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി താഴേക്ക് ഇട്ടുകൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ അവ കത്തി ചാമ്പലായി തീർത്തും നമുക്ക് ചാർക്കോൾ ആയിരിക്കില്ല കിട്ടുക, പകരം അവിടെ നമുക്ക് കിട്ടുക ചാരമായിരിക്കും. അങ്ങനെ മുഴുവൻ കത്തി തീരുന്നതിന് മുൻപേ ഇളക്കുക, അത് താഴേക്ക് തട്ടിയിട്ട് കൊടുക്കുക, വീണ്ടും അടുത്ത ലെയർ ഇടുക. അങ്ങനെ നാം ഓരോ ലെയർ, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ തീരുന്നതുവരെ നാം ഓരോ ലെയർ ആയി വിറകുകളും ചുള്ളിക്കമ്പുകളും എല്ലാം ഇട്ടുകൊടുക്കുക. നന്നായി ആളിക്കത്തട്ടെത്തി. അങ്ങനെ നന്നായി ആളി കത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം താഴെയുള്ള മരക്കഷ്ണങ്ങൾ നമുക്ക് കാണാനാകും കനലായി മാറുന്നത്. മുകളിലത്തെ ലെയറിലുള്ള വിറക് കഷ്ണങ്ങൾ മുഴുവനായി കത്തിക്കഴിഞ്ഞില്ല. എന്നാലും നാം ഇനി കാത്തുനിന്നാൽ താഴെയുള്ളതും കൂടി നമുക്ക് ചാരമായി തീരും. അതിനു മുമ്പേ നമുക്കിവിടെ പൈറോലിസിസ് പ്രക്രിയ ഇവിടെ അവസാനിപ്പിക്കാം. അതിനായി നാം ക്വെഞ്ചിങ് എന്ന് പറയുന്ന വെള്ളം എടുത്ത് കോരി ഒഴിക്കുക എന്നുള്ള പ്രക്രിയ ചെയ്യാം. വെള്ളം കോരി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് കൂടുതലായും ചാരം വന്നിട്ടില്ല, ചാർക്കോൾ തന്നെയാണ് ഉണ്ടായതെന്ന് നമുക്ക് കാണാം. ഇനി ക്വെഞ്ചിങ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, നന്നായി തന്നെ വെള്ളം ഒഴിക്കുക, ഇല്ലെങ്കിൽ അത് പുകഞ്ഞ് വീണ്ടും കത്താനിടയുണ്ടാകും. നാം ചിലപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ടോ മറ്റു എന്തെങ്കിലും വെച്ച് മൂടി വെച്ചതിന് ശേഷം നാം പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം മുഴുവൻ കത്തി ചാരമായി മാറിയിരിക്കുന്നത് കാണാം. അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വെള്ളമൊഴിക്കുമ്പോൾ കൂടുതലായും വെള്ളമൊഴിക്കുക, ഇല്ല എങ്കിൽ നാം അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ അവ വീണ്ടും കത്തുകയും അത് മുഴുവൻ ചാരമായി പോവുകയും നമ്മുടെ അധ്വാനമെല്ലാം നിഷ്പ്രഭമായി പോവുകയും ചെയ്യും. കൂടുതലായി നമ്മൾക്ക് അധികം വെള്ളമൊഴിക്കേണ്ടി വന്നില്ല, കാരണം അത് ചെയ്തതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴ വന്നു. പ്രകൃതിക്ക് നാം ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷമുളവാക്കുന്നു എന്നറിയുവാൻ പ്രകൃതി ചില നേരങ്ങളിൽ ചില സൂചനകൾ തരും. അതിലൊന്നാണ് മഴ. ഇനി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. നാം ഇവിടെ കമ്പോസ്റ്റിന്റെ കൂടെ ഒന്നും മിക്സ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തില്ല, കാരണം നമ്മുടെ നാം ഈ കുഴിയെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് വെള്ളം ഒഴുകി, മഴവെള്ളം ഒഴുകി വന്ന് ചേരുന്ന ഒരു മഴക്കുഴിയാണ്. ഈ കുഴിയെടുത്തിരിക്കുന്നതിന്റെ തൊട്ടു മേളിലായി തന്നെ നമുക്കൊരു കമ്പോസ്റ്റ് പിറ്റുണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു തെങ്ങുണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു മഴക്കുഴി കൂടിയാണ് നാം ഇവിടെ ബയോചാർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കുഴി. അതുകൊണ്ട് നമുക്ക് ആക്ടിവേഷനായി നമ്മൾ വീണ്ടും വേറെ കമ്പോസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. മഴവെള്ളം ഒഴുകി വന്നു, മൂന്നാല് ദിവസം അവിടെ തന്നെ നിന്നു, ചാർക്കോളെല്ലാം മുഴുവനായി നനഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണും കമ്പോസ്റ്റിൽ നിന്നിറങ്ങി വരുന്ന വെള്ളവും എല്ലാം അങ്ങോട്ട് എത്തിച്ചേരുകയും ആ ചാർക്കോൾ അങ്ങനെ ആക്ടിവേറ്റായി നമ്മുടെ എ ഗ്രേഡ് ബയോചാർ ആയി മാറുകയും ചെയ്തു. ഇതാണ് നമുക്ക് ബയോചാർ ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി. ഇനിയും നിരവധി വഴികളുണ്ട്. ഇത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള, ആർക്കും വീട്ടിൽ എവിടെയും ഇമിറ്റേറ്റ് ചെയ്യാവുന്ന ഒരു മാർഗമായതുകൊണ്ടാണ് നാം ഇതിവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, പുക അരുത്. പുകഞ്ഞു കൊണ്ടിരുന്ന് കരി ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മുടെ അന്തരീക്ഷത്തിന് നല്ലതല്ല. പലയിടങ്ങളിലും കരി ഉണ്ടാക്കുന്നത് ഒരു ദിവസം വരെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പുകതുപ്പുന്ന മൺകൂനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന ബയോചാർ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം തന്നെ, കാർബൺ സിക്വസ്റ്റർ ചെയ്യുക എന്നുള്ള ആദ്യത്തെ ലക്ഷ്യം തന്നെ അവിടെ പരാജയപ്പെടുന്നു. കാരണം നമുക്ക് കിട്ടുന്ന കാർബണേക്കാൾ കൂടുതൽ ഗ്രീൻഹൗസ് ഗ്യാസുകൾ നമ്മുടെ ആ പുകയിലൂടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. പിന്നെ നാം ചെയ്യുന്ന ഈ പ്രക്രിയയ്ക്ക് ഫലമില്ലാണ്ടായി, അർത്ഥമില്ലാണ്ടായി. തുടക്കത്തിൽ എങ്ങനെയായാലും കുറച്ച് പുകയും, അത് കുഴപ്പമില്ല. പക്ഷെ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകൽ മുഴുവൻ പുകച്ചുണ്ടാക്കുന്ന ബയോചാർ ഒരിക്കലും
പ്രകൃതിക്ക് നല്ലതല്ല. വാണിജ്യാടിസ്ഥാനത്തിൽ ഇനി ആരെങ്കിലും ബയോചാർ ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അടുത്ത തലമുറയ്ക്കായി ഒന്നും ഉതകില്ല. ഇനി ബയോചാർ ഉപയോഗിച്ച് ആർക്കൊക്കെയാണ് ഏറ്റവും നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഏറ്റവും നല്ല മണ്ണുള്ള ആളുകൾ ഒരിക്കലും ബയോചാർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മണ്ണ് വളരെയധികം നല്ലതാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ ഏത് ചെടി നട്ടാലും ഏത് മരം നട്ടാലും ഒരു വളവും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് 100 മേനി കായ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോചാർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലെ മണൽ ഉള്ള ആളുകൾ, ചെളി മണ്ണുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം വളരെയധികം ബെനിഫിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യം ബയോചാറാണ്. കാരണം നമ്മുടെ മണ്ണിലെല്ലാം വെള്ളത്തിൻ്റെ അഭാവം നികത്താനും വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും ചെടികൾക്ക് പോഷകാഹാരങ്ങൾ കൂടുതലായി ലഭിക്കുവാനും എല്ലാം ബയോചാർ സഹായിക്കുന്നു. ബയോചാറിന് ഇതുകൂടാതെ മറ്റു പല ഉപയോഗങ്ങളുമുണ്ട്. നമ്മുടെ കോഴിക്കൂടുകളിലും തൊഴുത്തുകളിലും ആടിൻ്റെ കൂടുകളിലും പന്നി വളർത്തുന്നവരുണ്ടെങ്കിൽ അവയുടെ കൂട്ടിലും എല്ലാം എത്ര ഏരിയയുണ്ടോ അതിൻ്റെ 20% നമുക്ക് ബയോചാർ മിക്സ് ചെയ്ത് ബെഡിങ്ങിനായി ഉപയോഗിക്കാവുന്നതാണ്. കന്നുകാലികളുടെയും പന്നികളുടെയും എല്ലാം തൊഴുത്തിൽ നിന്ന് വിസർജ്യവും ചാണകവും എല്ലാം എവിടെയാണോ നിങ്ങൾ എത്തിക്കുന്നത് അവിടെ കുറിച്ച് ബയോചാർ ഇട്ടു നോക്കൂ. നമ്മുടെ ചെടികൾക്ക് വേണ്ട 3 ഘടകങ്ങൾ NPK എന്ന് പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ഈ 3 ഘടകങ്ങളിൽ നൈട്രജൻ ആണ് നമ്മുടെ വളങ്ങളിൽ ഏറ്റവും കൂടുതൽ നാം ആശ്രയിക്കുന്നത്. ബയോചാർ നമ്മുടെ തൊഴുത്തുകളിൽ അല്ലെങ്കിൽ കോഴിക്കൂടുകളിലെല്ലാം ഇടുന്നത് വഴി അവയുടെ വേസ്റ്റുകളിൽ നിന്നുള്ള നൈട്രജൻ അമോണിയയായി മാറി അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് നമുക്ക് 10 മുതൽ 20% വരെ നമുക്ക് തടയാനാകും. നടത്തിയ ചില പഠനങ്ങളിൽ 34% വരെയും നമുക്ക് നൈട്രജൻ അമോണിയ ആയി മാറുന്നത് നമുക്ക് തടയാനാകും. നമുക്കറിയാം നമ്മുടെ കന്നുകാലികളുടെയും മറ്റും മൂത്രത്തിലുമെല്ലാം അമോണിയയുടെ ഗന്ധമാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയുള്ള ആ ദുർഗന്ധം മാറ്റാൻ പോലും ബയോചാർ കൊണ്ടാകുമെന്നാണ് പലരും തെളിയിച്ചിരിക്കുന്നത്. നാം നമ്മുടെ കോഴിക്കൂട്ടിൽ ഇട്ടിരിക്കുന്നത് മരം അറുത്തുണ്ടായ അർക്കപ്പൊടി എന്ന് പറയുന്ന വസ്തുവാണ്. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ദുർഗന്ധം നമുക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബയോചാർ കൂടി ചേർത്താലുള്ള കാര്യം പറയണല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ചാർക്കോൾ എപ്പോൾ നമ്മൾ തൊഴുത്തുകളിലേക്കും മറ്റും ഇടുന്നു അത് പിന്നീട് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലിവളങ്ങളും കോഴിവളങ്ങളും എല്ലാം നാം ഉണക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ ബയോചാർ അതിൻ്റെ കൂടെ തന്നെ വരികയും അത് നമ്മുടെ നൈട്രജൻ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പോവാതെ പിടിച്ച് വെക്കുന്നതിനാൽ മറ്റു വളങ്ങളെക്കാൾ കൂടുതൽ നൈട്രജൻ ഈ ബയോചാറിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ബയോചാർ. കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും മറ്റുമാണെങ്കിൽ സ്റ്റീൽ ബക്കറ്റിൽ ഒരു ടെറസ് ഏരിയയിലോ മറ്റോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ചുള്ളിക്കമ്പുകളോ കുറച്ച് മുളയുടെ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ. നാം ഏത് വസ്തുവിൽ നിന്നാണോ ബയോചാർ ഉണ്ടാക്കുന്നത് ആ ബയോചാറിന്റെ ഗുണഗണങ്ങൾ ആ വസ്തുവിനോട് ചേർന്നിരിക്കും. അടുത്തത് നമ്മുടെ വെള്ളവും ജലാശയങ്ങളും ഒഴുകുന്ന ജലാശയങ്ങളും മറ്റും നമുക്ക് ബയോചാർ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യാനാകും. പറഞ്ഞുവല്ലോ ബയോചാറിൽ ഒരുപാട് സുഷിരങ്ങൾ ഉള്ളതുകൊണ്ട് നാം എവിടെ ബയോചാർ വെള്ളത്തിലാണോ ഇടുന്നത് അതിൻ്റെ അകത്തും നമ്മുടെ നൈട്രജൻ ഡീനൈട്രിഫൈയിങ് ബാക്ടീരിയകളും നൈട്രൈറ്റ് മാറ്റുന്ന ബാക്ടീരിയകളും എല്ലാം വരികയും അവയ്ക്ക് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവുകയും നമ്മുടെ മീൻകുളങ്ങളിൽ നൈട്രജൻ സൈക്കിളിനെ പറ്റി ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മേളിൽ ലിങ്കിലുണ്ട്. അവിടെ നാം മണ്ണിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാച്ചുറൽ പോണ്ടുകളല്ല എങ്കിൽ പടുതാക്കുളങ്ങളാണെങ്കിൽ അവിടെ മണ്ണിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിടുന്നതിൻ്റെ കൂടെ കുറച്ച് ചാർക്കോൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ബാക്ടീരിയകൾക്ക് ആവാസ വ്യവസ്ഥയായി ബയോചാർ വർത്തിക്കുകയും ആ ബയോചാർ വെള്ളത്തിനെ അമോണിയയെ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനിയും ഒരുപാടുണ്ട് ബയോചാറിൻ്റെ വിശേഷങ്ങൾ. ഇനിയും ഒരുപാടുണ്ട് ബയോചാറിൻ്റെ സവിശേഷതകൾ. പറഞ്ഞാൽ തീരുകയില്ല. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.